ഏഴ് ദിവസമായി നിരാഹാരം അനുഷ്ഠിച്ച അനിൽ അക്ര എം എൽ എയെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി അഡാട്ട് ഫാർമേഴ്സ് ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്ത സർക്കാർ ഉത്തരവ് തഹസിൽദാർ കൈമാറിയതിനെ തുടർന്ന് നിരാഹാര സമരം അവസാനിപ്പിച്ചു അഡാട്ട് ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് അനിൽ അക്ര എം എൽ എ മുതവറ സെൻട്രൽ നിരാഹാരം ആരംഭിച്ചത് ഭരണസമിതി സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എം എൽ എ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാണെന്നും ആന്തരികാവയവങ്ങളെപ്പോലും ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് മാറുമെന്നും ഡി റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം എ ഡി അനന്തകൃഷ്ണൻ സ്ഥലത്തെത്തി നിരാഹാരം അവസാനിപ്പിക്കാനും ആശുപത്രിയിലേക്ക് മാറാൻ തയ്യാറാകണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു എന്നാൽ ബാങ്ക് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിന്റെ കോപ്പിയെങ്കിലും ലഭിക്കാതെ ഉപവാസ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് അറിയിച്ചതോടെ എം എൽ എയെ അറസ്റ്റ് ചെയ്ത് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഗുരുവായൂർ എ സി പി ശിവദാസന് നിർദ്ദേശം നൽകുകയായിരുന്നു പിന്നീട് മെഡിക്കൽ ആംബുലൻസിൽ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എം മാറ്റി എം കുടുംബാംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും സ്ഥലത്തുണ്ടായിരുന്നു ആശുപത്രിയിലെത്തിയും ബാങ്ക് ഭരണ സമിതിയെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിന്റെ കോപ്പി ലഭിക്കും വരെ സമരം തുടരാനായിരുന്നു തീരുമാനം ഇതേ തുടർന്ന് ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് രേഖാമൂലം തഹസീൽദാർ എം എൽ എക്ക് കൈമാറുകയായിരുന്നു ഏഴ് ദിവസമായി നടത്തിവന്നിരുന്ന നിരാഹാര സമരം ഇതോടെ അവസാനിപ്പിക്കുകയും ചെയ്തു ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത് അതേസമയം ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള പരാതിയിൽ കക്ഷി ചേരുമെന്നും അനിലക്കര പറഞ്ഞു കേരള ഹൈക്കോടതിയിൽ കേസിൽ ഫയൽ സ്വീകരിച്ചൊരു കേസിൽ ഞാൻ കക്ഷി ചേരാൻ പോകുന്ന കേസിൽ കക്ഷി ചേരുന്നതിന് മുൻപായി കോടതിയെ സമ്മർദ്ദത്തിലാക്കി ഞാൻ സമരം തുടരുന്നത് കേരളത്തിലെ ജനാധിപത്യ മര്യാദകളോടും കേരളത്തിലെ നിയമവാഴ്ചയോടും ഉള്ള അവഹേളനമാകും എന്നുള്ളതുകൊണ്ടും കോടതിയെ സമ്മർദ്ദത്തിലാക്കി ഒരു പിന്നെ നിയമസഭാ അംഗം നിയമനിർമ്മാണ സഭയിലെ ഒരു അംഗം സമരത്തിന് പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ നിരാകാര സമരോടെ പിൻവലിക്കുകയാണ് ഹർജിയിൽ വിശദമായ വാദം കേൾക്കുന്നതിനായി ഹൈക്കോടതി കേസ് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ടി സി വി തൃശൂർ